പയ്യോളിയിൽ ട്രെയിൻ തട്ടി മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളി മരിച്ചു. ഇയോത്തിൽ ഖാലിദാണ് ട്രെയിൻ തട്ടി മരിച്ചത്. 51 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 8:30 സംഭവം. മത്സ്യ മാർക്കറ്റിൽ നിന്നും ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. ഖദീജയാണ് ഭാര്യ, മകൻ ജംഷിദ്. മൃതദേഹം വടകര ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അയനിക്കാട് ഖബർസ്ഥാനിൽ ഖബറടക്കും. ആദരസൂചകമായി ഇന്ന് മത്സ്യ മാർക്കറ്റ് പ്രവർത്തിക്കുന്നില്ല. വർഷങ്ങളായി പയ്യോളി മത്സ്യ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഖാലിദ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അബദ്ധത്തിൽ ട്രെയിനിന് മുന്നിൽപ്പെട്ടത്. ഇന്നലെ രാത്രി 8:30 പയ്യോളി മത്സ്യ മാർക്കറ്റ് ക്ലീനിങ് തൊഴിലാളിയായിരുന്ന ഖാലിദ് ഇയോത്തിൽ അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി പയ്യോളി ബീച്ച് റോഡിലെ റെയിൽവേ ഗേറ്റിൽ വെച്ചിട്ട് ട്രെയിൻ തട്ടി അപകടത്തിൽപ്പെടുകയായിരുന്നു. അതെ, അബദ്ധത്തിൽ ക്രോസ് ചെയ്യുമ്പോൾ തട്ടിപ്പോയതാണ്. ശ്രദ്ധിക്കാഞ്ഞുണ്ട്. ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് പോസിറ്റീവായ ബോഡികൾ സാധാരണ വടകര ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് ചെയ്യാറില്ല. അത് സാധാരണ ഇവിടെ നിന്ന് പോസിറ്റീവ് ആണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വിജയ പാരമ്പര്യത്തിന്റെ തിളക്കവുമായി ശ്രീസാഗർ കോളേജ് വടകര. വടകരയുടെ ഹൃദയഭാഗത്ത് 3 നിലകളിലായി പുതിയ കെട്ടിടം. ക്യാമ്പസ് പുത്തൻ കരുത്ത്. ശ്രീസാഗർ കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് വടകര. +1 BA ഇംഗ്ലീഷ്, സോഷ്യോളജി, ഹിസ്റ്ററി, BCOM പ്രവേശനം തുടരുന്നു. MA സോഷ്യോളജി, ഇംഗ്ലീഷ്, ഹിസ്റ്ററി, MCOM തുടങ്ങിയ PG കോഴ്സുകളുള്ള ഏക സ്ഥാപനം. സ്വന്തമായി ആപ്ലിക്കേഷനിലൂടെയുള്ള ഓൺലൈൻ പഠനം. പഠന മികവിൽ നമ്പർ 1. പരിചയ സമ്പന്നരായ അധ്യാപകരുടെ സേവനം. പതിറ്റാണ്ടുകളുടെ കരുത്ത്. PSC പരിശീലനം, കലാകായിക പരിശീലനം. ശ്രീസാഗർ കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് വടകര. +4 4962517550 9446779239.